Hi guys, welcome to Geethu and Summer's channel. I'm Geethu. I'm Samuel. The Samuel etra chiri. Samuel ne inna chiri chiri koodalana. Adu ivide ore kaaryangalu parne chirikan thodangiyada. Inde voice adu inne baaki ayittu voice over koduthappulla daanu ningalu kandathu. Appo nammude innathe video ningalku manasilayi title ninna nammude Kudambuli ennu unangaana. Ottumikka perku ariyavunna kaaryayirikkum. അപ്പോൾ ഇത് ഞങ്ങൾ ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് കണ്ടിട്ടില്ല. നമ്മൾ നാട്ടിൽ വന്നിപ്പം ഇവരൊക്കെ മമ്മിയൊക്കെ ഉണക്കി വെച്ചേക്കുന്ന പുളി നമ്മൾ എന്നാ പറയുന്നത് കുപ്പിയിലാക്കി കൊണ്ടുപോകത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ മേടിച്ച് കൊണ്ടുപോകത്തേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ സംഭവം ചെയ്യുന്ന കണ്ടപ്പം ഒരു ചെറിയ വീഡിയോ ആക്കിയേക്കാന്ന് വെച്ചു. അപ്പം കുറേ പേർക്കൊക്കെ മനസ്സിലാകും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈസി പ്രോസസ്സാണ്. കുറച്ച് ചെറുതായിട്ടൊന്ന് നമ്മൾ മെനക്കെടണം. നമ്മുടെ വീട്ടിൽ പുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാതെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതും എന്നാ പറയുന്നത് വെറുതെയൊക്കെ എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇപ്പോൾ ഒത്തിരി പുളിയൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു ബിസിനസ്സായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ പുളി ഇങ്ങനെ എന്താ പറയുന്നത് വെള്ളത്തിൽ, അതായത് മിക്കപ്പോഴും ഈ പുളി ഏതെങ്കിലും ഒരു കണ്ടത്തിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും വളരുന്നത്. അതിങ്ങനെ വെള്ളത്തിലോട്ട് വീഴും, അല്ലെ നല്ല പഴുത്ത് മൂക്കാറായത് നമ്മൾ പറിച്ചെടുത്തേച്ച് കണ്ടോ, അതിൻ്റെ അകത്തെ അതാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തേച്ച് അതിൻ്റെ അകത്ത് കുരുണ്ട്, ആ കുരു നമ്മൾ പറിച്ചങ്ങ് മാറ്റിയേച്ച് അതുപോലെ രണ്ടാക്കിയോ മൂന്നാക്കിയോ ഒക്കെ കീറി കീറി ഇതുപോലെ ഇടണം. അപ്പം നമ്മൾ ഈ അകത്തുള്ള ആ കുരു നല്ല ടേസ്റ്റ് ആട്ടോ, അത് നല്ല പഴുത്ത പുളിയുടെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് പാകുകയാണെങ്കിൽ പുതിയ നമുക്ക് പുളിന്തൈ കിട്ടും. അപ്പം ആ കുരു തിന്നാൻ നല്ല സൂപ്പറാണ്, അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഈ റംബൂത്താൻ്റെ ഒക്കെ കാ പോലെ ഇങ്ങനെ ചിളക്കോ പിളക്കോ എന്നിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ്. എല്ലാം നല്ല അല്ല, അതിൻ്റെ ഇടയിൽ സാമ്പിൾ ചൂച്ചു വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നത്, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് എൻ്റെ ഇത് ഇങ്ങനെ പുളി ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം പക്ഷേ ഇതിങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് കയ്യിലെടുത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് കയ്യിലൊരു ഗ്ലൗസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ലത്, നമുക്ക് കൈയുടെ ഇടയിൽ കറ കയറത്തില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ഈസി ആയിട്ട് ഈ കുരു എടുക്കുക, ഇതുപോലെ കീറുക, അങ്ങോട്ടിടുക, ആദ്യമൊന്ന് ജസ്റ്റ് കഴുകുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കും അത് വലിയ പരിചയമുള്ള പരിപാടിയല്ല, ഞാനിത് ആദ്യം തൊട്ട് കാണുവാണ്. അപ്പം അതെല്ലാം നോക്കി എന്നെപ്പോലെ തന്നെ നമ്മുടെ സ്കൂബി അവിടെ നിൽപ്പുണ്ട്. സ്കൂബിയെ നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് നമ്മുടെ സ്കൂബിയാണ്. ഇവനൊരു രണ്ട് മൂന്ന് മാസം പ്രായം, മൂന്നോ നാലോ മാസം പ്രായമൊക്കെ കാണും. അതിക്കുള്ളുണ്ടോ? ആ അപ്പോഴത്തേക്കും ആ ഇത് ത്രില്ലറാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ കണ്ടത്തിൽ നിലം ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊരു അഞ്ചെട്ടെണ്ണം അവിടെ ഇരിപ്പുണ്ട്, അത് ത്രില്ലറാണ്. പിന്നെ അപ്പോൾ സ്കൂബിയെ ഞാൻ ഇങ്ങനെ സ്കൂബിയും കാണുക പുളിയൊക്കെ പറിക്കുന്നതൊക്കെ. അപ്പം ഞാൻ ആ അടത്തിയ പുളിയെ ദേണ്ട് ഇവിടെ കൊണ്ടിങ്ങനെ ഉണങ്ങാൻ ഇടാനായിട്ട് കലത്തിൽ വരുവാണ്. കണ്ടോ, ഇത് നമ്മുടെ നല്ല വെയിലത്തൊന്ന് ഉണങ്ങാൻ കുറച്ച് നേരം ഇടണം. കണ്ടോ, ഇത് രണ്ട് മൂന്ന് സെക്ഷനായിട്ട് ഇങ്ങനെ ഇട്ടേക്കുകയാണ്. ഇത് കുറച്ച് ഉണങ്ങിയ പുളിയാണ്, അതാ അതിങ്ങനെ കറുത്ത് ഇരിക്കുന്നത്. അപ്പം അതിങ്ങനെ നമ്മൾ ഇടണം. അപ്പം സ്കൂബിയെ പോലെ തന്നെ വേറൊരാൾ അപ്പുറത്ത് നിന്ന് നോക്കുന്നുണ്ട്, അവനാണ് സിംബ മാക്സ് പ്രോ ആണ്. പിള്ളേരിട്ടേക്കുന്ന പേരാണ് പ്രോയൊക്കെ കേട്ടോ. അതിൻ്റെ മുന്നേ ഇതുപോലൊരു സിംബ ഉണ്ടായിരുന്നു. പിള്ളേർ ആസ് യൂഷ്വൽ റംബൂത്തമരത്തെ വലിഞ്ഞു കയറി വവ്വാലുകളെ പോലെ തൂങ്ങി ആടുന്നുണ്ട്. അപ്പം ഞാൻ ദേ കലത്തിൻ്റെ അകത്ത് ഇത് കൊണ്ട് ഇവിടെ ഉണക്കാനായിട്ട് അടുത്ത സെക്ഷൻ കൊണ്ട് ഇടുവാണ്. അപ്പം ഇത് നമ്മൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മറച്ചിടണം. അപ്പം കുറച്ചുകൂടെ വെയിൽ അതിൻ്റെ പുറത്ത് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മറച്ച് ഇടുകയാണ്. അപ്പം അതാണ് ഈ കാണുന്നത്. അപ്പോൾ പുളിയൊക്കെ വീട്ടിലുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വെറുതെ കാശ് കൊടുത്ത് ഈ എന്താ പറയുന്നത് ഈ റബ്ബറൊക്കെ വെച്ചിട്ട് കരിച്ച് പുകച്ചെടുത്ത പുളിയെ കഴിഞ്ഞ് ഈ മായം ചേർത്ത പുളിയെ കഴിഞ്ഞ് നമ്മൾ തന്നെ ഉണക്കിയെടുക്കുന്ന പുളി നമ്മുടെ മീൻകറിക്കകത്തിടുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കും. അപ്പം ജസ്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഇല്ലാത്തവർ കുരുവൊക്കെ കൊണ്ട പാകി ഒരു പുളിൻ്റെയൊക്കെ അല്ലെങ്കിൽ കൊണ്ട വെച്ച് ഒന്ന് കുറച്ച് പുളിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക, മീൻസ് പുളി വളർത്തിയെടുക്കാൻ നോക്കുക. ആ അപ്പം കണ്ടോ, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കമത്തിയിട്ട് കൊടുക്കുക. അപ്പം കുറച്ചുകൂടെ നല്ല വെയിൽ വരുമ്പോൾ അതൊന്നുകൂടെ വാടിക്കിട്ടും. കണ്ടോ, ഇങ്ങനെ വാടിയെടുത്ത് ഇങ്ങനെയാകും. ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇപ്പം വെയിൽ കുറവല്ലേ, മഴയുടെ സമയമായതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഉണക്കിയെടുത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആകത്തില്ല. അപ്പം നമ്മൾ ഇതെന്നെ എടുക്കുമെന്ന് വെച്ചാൽ നമ്മൾ പുകയ്ക്കണം, അപ്പോഴാണ് ഇതിന് ആ കറുത്ത നിറം കിട്ടുന്നത്. പുകയ്ക്കാന്ന് വെച്ചാൽ നന്നായിട്ട് ഈ വിറക് കത്തുന്നതിൻ്റെ എല്ലാ പുക വരുന്നതിൻ്റെ മേളിൽ നമ്മളിങ്ങനെ ഇത് കൊണ്ട് വെക്കണം. ആ മേളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മേളിൽ കൊണ്ട് ഇത് നിരത്തിയിടണം. അപ്പോൾ ആ പുക ഇങ്ങനെ കയറി 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 ഇത് കൂടുതൽ നന്നായിട്ട് ഉണങ്ങി നല്ല കറുത്ത് വരും. അതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുളി. അപ്പോൾ ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉണക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ജലാംശം പോയിട്ട് ഇതങ്ങ് ചൊങ്ങും. അതിന് വേണ്ടിയിട്ടുകൂടിയാണ് ഇത് ഡ്രൈ ആക്കുന്നത്. അപ്പം എന്നാലേ ഉള്ളൂ നമ്മളിത് പുകച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം വീണ്ടും മമ്മി ഇങ്ങനെ അടുത്തുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാനും ചേരുവേ. ഞാൻ കുറച്ച് കഴിയുമ്പം ഗ്ലൗസൊക്കെ ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്, അത് ഇതിൻ്റെ അകത്തില്ല.
കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു ആവേശമൊക്കെ തോന്നിയിട്ട് ഞാനും കയറുന്നുണ്ട്. അപ്പം അതാണ്, ഇപ്പം ഒരു ചെറിയ മഴയും കാറ്റിനെയൊക്കെ ഒരു ചെറിയ കാറ്റൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, മഴയുടെ ഒരു ചെറിയ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ, ഇപ്പം നമ്മൾ മഴയായതുകൊണ്ട് പുറത്ത് അവിടെ പോയിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു ചേരി കെട്ടിയേച്ച് അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ നിരത്തി നിരത്തി ഇട്ടേക്കുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുളി ഇണങ്ങുന്നതിനെക്കുറിച്ച് ഇനി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞു തരാം. എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ, ഇത് ജസ്റ്റ് ഒരു കൗതുകമായിട്ട് എടുത്തേച്ചാൽ മതി, കാരണം നമ്മളാരും കാണാത്ത കാര്യങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ അത് അത്ര എടുത്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.